സഹോദരങ്ങളെ, വീണ്ടും ഒരു നോമ്പ് കാലഘട്ടത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. മനുഷ്യ ബലഹീനതകൾക്ക് എന്നും ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒരു കാലഘട്ടമാണ് നോമ്പുകാലം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ച ഈശോ ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഈശോയുടെ വ്യക്തി ജീവിതത്തിൻ്റെ സവിശേഷതയിലാണ്. പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശുമരണം ഏറ്റെടുത്ത ഈശോയുടെ പീഡാസഹനം മനുഷ്യ ഹൃദയങ്ങൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കാൽവരിയിലേക്കുള്ള യാത്രാമധ്യയിൽ നാം കണ്ടുമുട്ടുന്ന ഓരോ രംഗങ്ങളിലും നമ്മുടെ രക്ഷയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നതെന്ന സത്യം നമ്മെ നോക്കി മൗനമായി പറയുന്നുണ്ട്. ഈശോയുടെ ജീവിതം അവതരിപ്പിച്ച അഭിനയ രംഗത്തിൽ പോലും നോക്കാൻ കഴിയാതെ നമ്മിൽ പലരും കണ്ണടച്ചു പോയ നിമിഷങ്ങളാണ് കുരിശിൽ തറയ്ക്കപ്പെടുന്ന ഈശോ. എങ്കിൽ ഇതനുഭവിച്ച ഈശോയുടെ വേദന എത്ര ഭീകരമായിരിക്കണം. കുരിശിന്റെ വഴിയിൽ 11-ാം സ്ഥലത്താണ് കുരിശിൽ തറയ്ക്കപ്പെടുന്ന ഈശോയെ കണ്ടുമുട്ടുന്നത്. കഠിനമായ ശാരീരിക വേദനകളാൽ കീറിമുറിഞ്ഞപ്പോഴും എല്ലാം മൗനമായി സഹിച്ചതിന്റെ പിന്നിൽ ഈശോയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. മാനവകുലത്തെ രക്ഷിക്കുന്നതിലൂടെ തന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നത്. അല്പം പോലും ദയയോ കാരുണ്യമോ കാണിക്കാതെ പച്ചയായ മനുഷ്യനെ ഒരു ഉണക്കമരത്തോട് ചേർന്ന് തുളയ്ക്കുന്നവരുടെ ഹൃദയ കാഠിന്യം എത്ര വലുതാണ്. ഈശോയുടെ കുരിശുമരണത്തിന് യഹൂദരെല്ലാവരും കുറ്റക്കാരാണോ എന്ന ചോദ്യത്തിന് സഭ നമുക്ക് വ്യക്തമായ മറുപടി തരുന്നുണ്ട്. ഈശോയുടെ കുരിശുമരണം സംബന്ധിച്ച് യഹൂദരെ മുഴുവൻ കുറ്റം പറയാനാവില്ല. മറിച്ച് ഓരോ പാപികളും ഈശോയുടെ കുരിശുമരണത്തിന് ഉത്തരവാദികളാണ്. നാം പാപികളായിരിക്കെ ആണിപ്പഴുതുകളിലൂടെ ഇറ്റുറ്റു വീഴുന്ന ഓരോ രക്തത്തുള്ളികൾക്കും നാം ബാധ്യസ്ഥരാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നതെങ്കിൽ ആ ജീവിതത്തെ ഒരു മാതൃകയാക്കാനുള്ളതാണ് ദൈവം ദാനമായി തന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അതായത് ഈ ലോക ജീവിതത്തിലൂടെ ദൈവഹിതം നിറവേറ്റുക. അനുദിന ജീവിത സാഹചര്യങ്ങളിലെല്ലാം വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഈശോയുടെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് കുരിശുമരണം വഴി വിജയം വരിച്ച ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മഹത്വം ദർശിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. ആഗതമാകുന്ന ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് ആശംസിച്ചുകൊള്ളുന്നു.